പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം നടത്തും. ബുധനാഴ്ച ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പൊതുബജറ്റ് അവതരിപ്പിക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗമാണ് ഇന്ന് നടക്കുന്നത്. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വിവരങ്ങൾ അടങ്ങിയ സാമ്പത്തിക സർവേയും ആദ്യ ദിവസം സഭയിൽ വയ്ക്കും. ബുധനാഴ്ച രാവിലെ 11:00 ബജറ്റ് അവതരണം. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച വ്യാഴാഴ്ച ഇരുസഭകളിലും ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചകൾക്ക് മറുപടി നൽകും. നന്ദി പ്രമേയം പരിഗണിച്ച ശേഷമായിരിക്കും ബജറ്റ് ചർച്ച. ആദ്യത്തെ രണ്ട് ദിവസങ്ങളിലും ചോദ്യോത്തരവേളയും ശൂന്യവേളയും ഉണ്ടാകില്ല. രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ 66 ദിവസങ്ങളിലെ 27 സിറ്റിംഗുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സമ്മേളനത്തിന്റെ ആദ്യഘട്ടം അടുത്ത മാസം 13 വരെയാണ്. തുടർന്ന് ഇടവേള. ഇക്കാലയളവിൽ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കും. തുടർന്ന് മാർച്ച് 13 പുനരാരംഭിക്കുന്ന സമ്മേളനം 6 വരെ നീണ്ടു നിൽക്കും. കേന്ദ്ര ബജറ്റിനെ ഏറെ പ്രതീക്ഷയോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. ആരോഗ്യമേഖലയ്ക്ക് ഏറെ ഗുണം ചെയ്യുന്ന എയിംസ് ഇത്തവണ അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ആയതിനാൽ ഇക്കാര്യം പ്രത്യേകം പരിഗണിക്കാനാണ് സാധ്യത. എയിംസ് കാസർഗോഡ് സ്ഥാപിക്കാനാണ് കേന്ദ്രത്തിന് താല്പര്യമെന്ന സൂചനയുണ്ട്. കോഴിക്കോട് കിനാലൂരിൽ വ്യവസായ വകുപ്പിന് കീഴിലുള്ള 153 ഏക്കർ ഭൂമിയാണ് സംസ്ഥാന സർക്കാർ ഇതിനായി കണ്ടുവച്ചിരിക്കുന്നത്. ഇത് ആരോഗ്യവകുപ്പിന് കൈമാറിയിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള ഭൂമിയും പരിഗണിക്കുന്നുണ്ട്. കാസർഗോഡ് മതിയെന്ന് കേന്ദ്രം തീരുമാനിച്ചാൽ സംസ്ഥാനം എതിർക്കില്ല. അവിടെയായാൽ കർണാടകയ്ക്കും ഗുണകരമാകുമെന്ന് കേന്ദ്രം കണക്കുകൂട്ടുന്നു. കേന്ദ്ര സർവകലാശാലയോട് ചേർന്നുള്ള ഭൂമി പെട്ടെന്ന് ലഭിക്കാനും സാധ്യതയുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആവശ്യമായ പണവും പദ്ധതിയുമാണ് കേരളം ആഗ്രഹിക്കുന്നത്. വിശദമായ കുറിപ്പ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന് കൈമാറിയിട്ടുണ്ട്. വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖം ഒന്നാം ഘട്ടം കമ്മീഷനിങ്ങിനൊരുങ്ങുന്നതിനാൽ റെയിൽ റോഡ് കണക്ടിവിറ്റിക്ക് കൂടുതൽ പദ്ധതികൾ ഉണ്ടായേക്കും. വന്ദേഭാരത് ട്രെയിൻ, റെയിൽവേ വികസനത്തിന് ഓട്ടോമാറ്റിക് സിഗ്നൽ നവീകരണം, ശബരി റെയിൽപാത, പുതിയ മെട്രോ ലൈൻ പദ്ധതിക്ക് അംഗീകാരം തുടങ്ങിയവയാണ് കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനം ഉറ്റുനോക്കുന്നത്. വിവാദ സിൽവർ ലൈൻ, സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്കും അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജി എസ് ടി നഷ്ടപരിഹാരം 5 വർഷത്തേക്ക് കൂടി നീട്ടണമെന്നാണ് മറ്റൊരാവശ്യം. അത് അനുവദിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. സംസ്ഥാനങ്ങൾക്ക് കനത്ത വരുമാന നഷ്ടമുണ്ട്. ഗ്രാന്റ്, കേന്ദ്ര പദ്ധതികൾ എന്നിവയിലൂടെ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്ന കേന്ദ്രവിഹിതത്തിന് മാറ്റമുണ്ടായേക്കാം. സംസ്ഥാനത്തിന് കിട്ടുന്ന തുകയിൽ 24,000 കോടി രൂപയെങ്കിലും കുറയുമെന്നാണ് കണക്ക്. അത് പരിഹരിക്കാനുള്ള നടപടികൾ പ്രതീക്ഷിക്കുന്നു. പ്രവാസികളുടെ പുനരധിവാസത്തിനായി പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാർഷിക മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിനും വികസനത്തിനും പ്രത്യേക പദ്ധതികൾ കിട്ടിയേക്കുമെന്ന പ്രതീക്ഷയുണ്ട്. നികുതി വരുമാനം തുല്യമായി പങ്കുവയ്ക്കുന്ന രീതി മാറ്റി കൂടുതൽ വിഹിതം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നാണ് കേരളത്തിന്റെ നിലപാട്. ധനകാര്യ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് മൊത്തം നികുതി വരുമാനത്തിന്റെ 64% സ്വന്തമാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ രാജ്യത്തെ പദ്ധതി ചെലവിന്റെ 63% വഹിക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. ഇതനുസരിച്ച് നികുതി വിഹിതത്തിന്റെ പങ്ക് സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന സംവിധാനത്തിലേക്ക് സമീപ ഭാവിയിൽ മാറേണ്ടി വരുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. രാജ്യത്തെ തകർന്നടിഞ്ഞ വിപണിയുടെ പശ്ചാത്തലത്തിലാണ് ഇത്തവണത്തെ ബജറ്റ് എന്നതും ശ്രദ്ധേയമാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതോടെ വിപണിക്കേറ്റ കനത്ത പ്രഹരമടക്കമുള്ള വെല്ലുവിളികൾക്കിടെയാണ് ധനമന്ത്രി നാളെ ബജറ്റുമായി സഭയിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.